സ് കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പായി ലഭിക്കാൻ ജോയിൻ പി എസ് സി ക്ലാസ് എന്ന് ഇവിടെ താഴെ കാണുന്ന എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് ഡബിൾ ത്രീ സീറോ ത്രീ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ ഞങ്ങൾ യൂട്യൂബിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ള സ്ക്രീനിങ് പരീക്ഷയുടെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ലോക സുനാമി ദിനം ആചരിക്കുന്നത് എന്നാണ് നവംബർ അഞ്ച് നവംബർ അഞ്ചിനാണ് സുനാമി ദിനം ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ലോക വനദിനം ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നാണ് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ലോക വനദിനം ആചരിക്കുന്നത് ലോക ജലദിനം എന്താണ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ലോക ജലദിനം ആചരിക്കുന്നത് അതുപോലെ ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനം എന്ന കാര്യം ഓർത്തു വെക്കുക അതുപോലെ ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ലോക ഭൗമദിനം ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇത് നാലും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര ടൂറിസം മന്ത്രാലയം പ്രസാദ് സ്കീമിൻ്റെ കീഴിൽ അഥവാ എന്താണ് പ്രസാദിൻ്റെ പൂർണ്ണരൂപം ദ പിൽഗ്രിമേജ് റീജുവനേഷൻ ആൻഡ് ഓഗുമെൻറ്റേഷൻ ഡ്രൈവ് എന്നതാണ് പ്രസാദിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ ഈ പ്രസാദ് സ്കീമിൻ്റെ കീഴിൽ കേരളത്തിൽ എവിടെയാണ് ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചത് ഗുരുവായൂർ അപ്പോൾ ഗുരുവായൂരാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം പ്രസാദ് സ്കീമിൻ്റെ കീഴിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻറ്റർ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ജനപങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ കാർപ്പറ്റ് അപ്പോൾ ശ്രദ്ധിക്കുക ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ജനപങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ കാർപ്പറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിതീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രദ്ധിക്കുക തീരപ്രദേശങ്ങളിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിത തീരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഗ്രീൻ ഗ്രാസ് അപ്പോൾ ശ്രദ്ധിക്കുക കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഗ്രീൻ ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ബാരിയർ ഫ്രീ ടൂറിസം എന്ന് പറയുന്നത് എന്താണ് ബാരിയർ ഫ്രീ ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാരിയർ ഫ്രീ ടൂറിസം എന്ന പദ്ധതി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ജില്ലാ കുടുംബശ്രീ മിഷനും കേരള ജല അതോറിറ്റിയും സംയുക്തമായി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ജീവൻ ധാരാ പദ്ധതി അപ്പൊ ജീവൻ ധാരാ പദ്ധതിയാണ് ജില്ലാ കുടുംബശ്രീ മിഷനും കേരള ജല അതോറിറ്റിയും സംയുക്തമായി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച ശുദ്ധജല വിതരണ പദ്ധതി എന്ന കാര്യം ഓർത്തു വെക്കുക ഇപ്പോൾ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ നമുക്ക് നോക്കാം ഇപ്പോൾ വിദ്യാശ്രീ കമ്പ്യൂട്ടർ സാക്ഷരത കുടുംബശ്രീക്ക് കീഴിൽ കമ്പ്യൂട്ടർ സാക്ഷരത ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വിദ്യാശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രസിദ്ധീകരണമാണ് ഫ്രെയിം ശ്രീ വോയിസ് ശ്രദ്ധിക്കുക കുടുംബശ്രീയുടെ പ്രസിദ്ധീകരണമാണ് ഫ്രെയിം ശ്രീ വോയിസ് എന്നത് അതുപോലെ തന്നെ മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം വിതരണം ചെയ്യുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് അമൃതം പദ്ധതി അപ്പോൾ ഓർത്തു വെക്കുക അമൃതം പദ്ധതിയിലൂടെയാണ് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം നൽകാൻ കുടുംബശ്രീ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഹോട്ടൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് കഫേശ്രീ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ കഫേശ്രീ എന്ന പേരിലാണ് കുടുംബശ്രീയുടെ ഹോട്ടൽ സംരംഭം അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം നോക്കാം നെബാർഡിൻ്റെ സഹകരണത്തോടെ സർക്കാർ മേഖലയിലുള്ള പാൽപ്പൊടി നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ് ഇപ്പോൾ മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് നെബാർഡിൻ്റെ സഹകരണത്തോടെ സർക്കാർ മേഖലയിലുള്ള പാൽപ്പൊടി നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് അപ്പം നെബാർഡ് എന്താണ് അതിന്റെ പൂർണ്ണ രൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് നെബാർഡിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ സ്ഥാപിതമായ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് മുൻപ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നെബാർഡ് സ്ഥാപിതമായിട്ടുള്ളത് അപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കുക നെബാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ശിവരാമൻ കമ്മിറ്റിയാണ് അപ്പോൾ ശിവരാമൻ കമ്മിറ്റിയാണ് നെബാർഡ് രൂപീകരിക്കാൻ റെക്കമെൻറ്റേഷൻ ചെയ്തിട്ടുള്ളത് ശുപാർശ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നെബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് മുംബൈയിലാണ് നെബാർഡിൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ നെബാർഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് നെബാർഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എന്ന കാര്യവും ഓർത്തു വെക്കുക അഞ്ചാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലം അപ്പോൾ കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തു വെക്കുക കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ്ബ് നിലവിൽ വന്ന എവിടെയാണ് തലശ്ശേരിയിലാണ് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് നിലവിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും ഓർത്തു വെക്കുക ഇനി ആറാമത്തെ ചോദ്യം ഡി ആർ ഡി ഒ വികസിപ്പിച്ച ഏത് റോക്കറ്റിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് അടുത്തിടെ പരീക്ഷിച്ചത് അപ്പോൾ പിനാക്ക പിനാക്കയുടെ പരിഷ്ക്കരിച്ച രൂപമാണ് അടുത്തിടെ ഇന്ത്യ പരീക്ഷിച്ചത് എന്ന കാര്യം ഓർത്തുവെക്കുക അപ്പോൾ എല്ലാ കറണ്ട് അഫയേഴ്സിലും നമ്മൾ റോക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഡി ആർ ഡി ഒയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ എന്താണ് ഡിആർ ഡി ഒയുടെ പൂർണ്ണ രൂപം ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നതാണ് ഡിആർഡി ഒയുടെ പൂർണ്ണ രൂപം അപ്പോൾ ഡി ആർ ഡി ഒ സ്ഥാപിതമായതപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡി ആർ ഡി ഒ സ്ഥാപിതമായിട്ടുള്ളത് ഡിആർ ഡി ഒയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് ഡി ആർ ഡി ഒയുടെ ആസ്ഥാനം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് സതീഷ് റെഡ്ഡിയാണ് സതീഷ് റെഡ്ഡിയാണ് ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പോൾ ഓർത്ത് നോക്കാം ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാന് വളരെ പ്രസക്തിയുണ്ട് കാരണം നമ്മുടെ ഐ എസ് ആർ ഒ പോലെ തന്നെ ഒരുപാട് നമ്മുടെ പ്രതിരോധ മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഡി ആർ ഡി ഒ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെയർമാൻ ആരാണെന്ന് ഓർത്ത് വെക്കുക സതീഷ് റെഡ്ഡിയാണ് ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് ഹൈടെക് കൃഷി രീതിയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കാൻ ഇൻഡോ ഡച്ച് കർമ്മ പദ്ധതിയുടെ ഭാഗമായി മികവിൻ്റെ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് വയനാട് അപ്പോൾ വയനാടാണ് ഹൈടെക് കൃഷിരീതിയും സാങ്കേതിക വിദ്യയും പ്രോത്സാഹിപ്പിക്കാൻ ഇൻഡോ ഡച്ച് കർമ്മ പദ്ധതിയുടെ ഭാഗമായി മികവിൻ്റെ കേന്ദ്രം നിലവിൽ വരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഡോ സ്വിസ് ഫാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയിലാണ് ഇൻഡോ സ്വിസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയിലാണ് അതുപോലെ തന്നെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് എവിടെയാണ് നീണ്ടകരയിലാണ് നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് സ്ഥാപിതമായിട്ടുള്ളത് അതുപോലെ തന്നെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ് ചൈനയാണ് ശ്രദ്ധിക്കുക ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ചൈനയാണ് അതുപോലെ തന്നെ ഇടുക്കി ആർച്ച് ഡാമിന് സഹായിച്ച രാജ്യം ഏതാണ് കാനഡയാണ് കാനഡയാണ് ഇടുക്കി ആർച്ച് ഡാമിന് സഹായം നൽകിയിട്ടുള്ള രാജ്യം അപ്പോൾ നമ്മൾ ഈ കറണ്ട് അഫെയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിവാക്കരുത് അതൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടൽ വനം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം അതുപോലെ തന്നെ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ളത് അതുപോലെ തന്നെ കണ്ടൽ വനങ്ങൾ സംരക്ഷിച്ച് പ്രശസ്തനായതാരാണ് കല്ലൻ പൊക്കുടനാണ് കല്ലൻ പൊക്കുടനാണ് കണ്ടൽ വനങ്ങൾ സംരക്ഷിച്ച് പ്രശസ്തനായിട്ടുള്ള വ്യക്തി കണ്ടൽ വനങ്ങൾക്ക് അനുയോജ്യമായ മണ്ണ് എന്നാണ് പീറ്റ് മണ്ണാണ് പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങൾക്ക് അനുയോജ്യമായ മണ്ണ് ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ വനിതാ ടി ട്വൻ്റി ചലഞ്ച് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന നഗരം ഏതാണ് ഷാർജ അപ്പോൾ യു എ യിലെ ഷാർജയാണ് രണ്ടായിരത്തി ഇരുപതിലെ വനിതാ ടി ട്വൻ്റി ചലഞ്ച് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്ന നഗരം എന്ന കാര്യം വെക്കുക നമ്മൾ കുറച്ച് മുമ്പ് കറൻറ്റ് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വനിത ട്വൻ്റി ട്വൻ്റി ചലഞ്ചിൻ്റെ സ്പോൺസർ ആരാണ് റിലയൻസ് ജിയോ ആണ് റിലയൻസ് ജിയോ ആണ് വനിത ട്വൻ്റി ട്വൻ്റി ചലഞ്ച് സ്പോൺസർ ചെയ്യുന്ന കമ്പനി എന്ന കാര്യം കൂടെ വെക്കുക നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് ഉഡാൻ ആർ സി എസ് പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ എയർപോർട്ട് ഏതാണ് അപ്പം റുപ്സി എയർപോർട്ട് ആസാമിലെ റുപ്സി എയർപോർട്ടാണ് ഉഡാൻ ആർ സി എസ് പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് എന്ന കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് ഈ ഉഡാൻ പദ്ധതി എന്ന് പറയുന്നത് ഉഡാൻ അതിൻ്റെ പൂർണ്ണരൂപം ഉഡേ ദേശ്ക ആം നാഗരിക് എന്നാണ് അഥവാ ഒരു ഹിന്ദി പദമാണ് ഹിന്ദി പദങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹിന്ദി പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഉഡാൻ എന്നുള്ള ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഉദാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉഡേ ദേഷ്ക ആം നാഗരിക് എന്നാണ് ഇനി ആർ സി എസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്നാണ് ആർ സി എസ് എന്ന് പറഞ്ഞാൽ റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്നാണ് അപ്പോൾ എന്താണ് ഈ ഉഡാൻ ആർ സി എസ് പദ്ധതി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വിമാനയാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്രാ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഉഡാൻ ആർ സി എസ് പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് ഗോപിനാഥ് ബർദോളി എയർപോർട്ട് അതെവിടെയാണ് ഗുവാഹത്തിയിലാണ് അപ്പോൾ ഗുവാഹത്തിയിലെ എയർപോർട്ട് ഗോപിനാഥ് ബർദോളി എയർപോർട്ടാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക പതിനൊന്നാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സ്കൂട്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കുന്ന സംരംഭം ഏതാണ് അപ്പോൾ ഓലയാണ് ഓലയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സ്കൂട്ടർ മാനുഫാക്ചറിങ് പ്ലാന്റ് ആരംഭിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക അടുത്ത ചോദ്യം മേരിടൈം മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ഗാന്ധി മ്യൂസിയം എന്നിവ വരുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ അപ്പം ആലപ്പുഴയിലാണ് മേരിടൈം മ്യൂസിയം ഹെറിറ്റേജ് മ്യൂസിയം ഗാന്ധി മ്യൂസിയം മ്യൂസിയം എന്നിവ നിലവിൽ വരാൻ പോകുന്നത് അപ്പം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് കലവൂരാണ് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ രാജാ രവിവർമ്മ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാവേലിക്കരയാണ് ശ്രദ്ധിക്കുക രവിവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് കായംകുളത്താണ് ശ്രദ്ധിക്കുക കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് വീണ്ടും മറ്റു ക്ലാസ്സുകളുമായി കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം